മക്കളില്ലാത്തതിൻ്റെ വേദനയുടെ ഒരു അംശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങാനിടയായിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1988 എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് സുപ്രധാന കാര്യങ്ങൾ നടന്ന വർഷമായിരുന്നു. ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, ആരും നിയന്ത്രിക്കാനില്ല. ഈ രണ്ട് സംഭവങ്ങളും എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചു. അന്ന് മുതൽ എൻ്റെ ദൈവം എനിക്ക് അപ്പനായി മാറി. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാലായിലാണ് എൻ്റെ ജനനം. അതിനുശേഷം തൊടുപുഴ അടുത്ത് മുട്ടം തുടങ്ങനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങളുടെ കുടുംബം കുടിയേറി പാർത്തു. അതിനുശേഷം 16 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കദളിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയും ഇവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ഞങ്ങൾ 3 മക്കളാണ് ഉള്ളത്. എനിക്ക് ഞാനാണ് മൂത്ത മകൻ, എൻ്റെ ഇളയത് ഒരു പെങ്ങള്, അതിനുശേഷം ഒരു അനുജൻ. അച്ഛൻ എനിക്ക് 7 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയതാണ്. അമ്മ 7, 5, 3 വയസ്സുള്ള ഈ 3 മക്കളെയും ദൈവപരിപാലനയിൽ ആശ്രയിച്ച് വളർത്തിക്കുന്നുണ്ട് വന്ന ഒരു കഥയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഏകദേശം തിരിച്ചറിവിൻ്റെ ഒരു പ്രായമായപ്പോൾ 7-8 ക്ലാസ്സിലൊക്കെ ആയിരുന്നപ്പോൾ തൊട്ട് ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ കേൾക്കുമെങ്കിലും എനിക്ക് ഒട്ടും മനസ്സിലാകാതിരുന്നൊരു കാര്യം, ഈ ചെറുപ്രായത്തിൽ തന്നെ അപ്പൻ മരിച്ച ഞങ്ങൾക്ക് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന ആ ഒരു സ്ഥാനത്തുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് 10 ക്ലാസ്, 11, അതായത് പ്രീഡിഗ്രിയിലോട്ട് കയറുന്ന ഒരു സമയത്തുങ്ങളിലൊക്കെ ആ ഒരു ദൈവസ്നേഹ അനുഭവത്തിലേക്ക് ആകാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 1988 എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് സുപ്രധാന കാര്യങ്ങൾ നടന്ന വർഷമായിരുന്നു. ഒന്ന്, എനിക്ക് വലിയൊരു ആന്തരിക സൗഖ്യവും 2, എനിക്കൊരു വലിയ ശാരീരിക സൗഖ്യവും ലഭിച്ച കാര്യമായിരുന്നു. ഈ ആന്തരിക സൗഖ്യത്തിൻ്റെ മേഖല എന്ന് പറഞ്ഞ് ഞാൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പിതാവിൻ്റെ മരണശേഷം എനിക്കുണ്ടായിരുന്ന ആ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യമില്ലായ്മ, അത് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന ആ ഒരു കാര്യത്തിൽ വലിയ ഒരു ആന്തരിക വിടുതൽ കിട്ടിയ വർഷമായിരുന്നു. 1988 കാലഘട്ടത്തിൽ ജീസുയൂത്തിൻ്റെ ക്യാമ്പസ് മീറ്റ് 1988 സെൻറ്റ് തെരേസാസ് കോളേജിൽ നടന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാനിടയായിരുന്നു. അതിനുശേഷം നടന്ന മറ്റൊരു ധ്യാന പ്രോഗ്രാമുകളിലും പങ്കെടുത്ത് ഈ സംഭവങ്ങളിലൂടെ കർത്താവ് റോമ 8:28 പറയുന്ന ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് പറയുന്ന ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം വളരെ മനോഹരമായിട്ട് എനിക്ക് തന്നതിലൂടെയാണ് ഈ ഒരു ആന്തരിക സൗഖ്യം തന്നത്. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് പറയുമ്പോൾ എൻ്റെ ആത്യന്തികമായ നന്മ, ഉപരി നന്മ, അതായത് നിത്യജീവനിലേക്ക് എന്നെ എത്തിച്ചേർക്കേണ്ട ഒരു നന്മയാണ് കർത്താവ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ അന്ന് മുതൽ എൻ്റെ ദൈവം എനിക്ക് അപ്പനായി മാറി. എൻ്റെ കർത്താവ് എൻ്റെ അപ്പനായി മാറിയപ്പോൾ എൻ്റെ ഭൂമിയിലെ അപ്പൻ്റെ അഭാവം, എൻ്റെ ഭൂമിയിലെ അപ്പൻ്റെ ശൂന്യത, അത് നികത്തിയ വിടവ് എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് നികത്തി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ദൈവാനുഭവം. ഏതാണ്ട് 1 വർഷക്കാലത്തോളമായിട്ട് മൈഗ്രെയിൻ്റെ അസുഖം മൂലം ഞാൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ പ്രീഡിഗ്രി 2nd ഇയറിൽ പഠിക്കുന്ന സമയത്ത് 1988 പാലാ ബൈബിൾ കൺവെൻഷൻ വെച്ച് കർത്താവ് എൻ്റെ ഈ അസുഖം പൂർണ്ണമായി മാറ്റി. ഈ രണ്ട് സംഭവങ്ങളും എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചു. ആ കാലഘട്ടത്തിൽ
മൂലമറ്റം സെൻറ്റ് ജോസഫ്സ് എന്ന് പറയുന്ന കോളേജിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അവിടെ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഞങ്ങളെ നയിച്ചിരുന്ന ഒരു വൈദികനോട് ചേർന്ന് അവിടെ കുട്ടികൾക്ക് വേണ്ടി പ്രയർ ഗ്രൂപ്പ് തുടങ്ങുവാനൊക്കെയായി. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിലൊരു സംഭവം, ഞാൻ പ്രയർ ഗ്രൂപ്പിനെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യത്തെ ആഴ്ച, ഒന്ന് രണ്ടാഴ്ച കത്തലിക് പ്രയർ ഗ്രൂപ്പുകളെ കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് ഈ അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന ഒരു പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് ഞങ്ങളെ ലീഡ് ചെയ്യാൻ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു മൂന്നാമത്തെ ആഴ്ച അവർ വന്നില്ല. അപ്പോൾ 120 ആളുകൾ, കുട്ടികൾ കൂടിയിരിക്കുന്നു. അവരുടെ അടുത്ത് ഇവരെ ബഹളം വെച്ച് തുടങ്ങുന്നു. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവരുടെ മുമ്പിൽ കയറി നിന്ന് പാട്ടുപാടുകയാണ്. ക്ഷമിക്കുന്ന സ്നേഹം, ദൈവീക ഭാവം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ പാട്ടുപാടുന്ന ആളൊന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ കർത്താവ് ആ സന്ദർഭത്തിൽ ഇവരെ, ആ കുട്ടികളെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി ഒരു പുതിയ ഗാനം എന്നുള്ള രീതിയിൽ എനിക്ക് നാവിൽ അഭിഷേകം തരികയും ആ പാട്ട് പാടി ആ കൂട്ടത്തെ, ആ പ്ലേ ഗ്രൂപ്പിനെ നയിച്ചു തുടങ്ങുവാനുമുള്ള കൃപയൊക്കെ തന്നത് ഞാൻ ഓർക്കുന്നു. ഡിഗ്രി പഠനത്തിന് ശേഷം ഡിഗ്രി പാല സെൻറ്റ് തോമസ് കോളേജിൽ ചെയ്തു. ബികോം അവിടെ നിന്ന് കോളേജിൽ ടോപ്പായിട്ട് പാസ്സാകാൻ കർത്താവ് കൃപ നൽകി. പിന്നീട് സി എ പഠനത്തിനായിട്ട് മദ്രാസിലേക്ക് കടന്നു പോകാനിടയായി. മദ്രാസ് ജീവിത കാലഘട്ടം 3 വർഷം 3.5 വർഷത്തോളം കാലം പ്രധാനമായിട്ടും അത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ ഒരു ദൈവപരിപാലനയുടെ കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, ആരും നിയന്ത്രിക്കാനില്ല, ഞാൻ തന്നെയാണല്ലോ വീട്ടിലെ മൂത്തയാൾ. അങ്ങനെയൊരു സാഹചര്യത്തിൽ എൻ്റെ കർത്താവ് എന്നെ ചേർത്ത് നിർത്തിയത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. ആഴ്ചയിൽ അന്നൊക്കെ എല്ലാ ദിവസവും ഒന്നും പള്ളിയിൽ പോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, അത്രയും ദൂരെയൊക്കെ ആയിരുന്നു താമസിച്ചിരുന്ന, അവിടെ ദേവാലയം അടുത്തൊന്നുമില്ല. എങ്കിലും ആഴ്ചയിൽ, എല്ലാ ആഴ്ചയിലും ദേവാലയത്തിൽ പോകാനും കുർബാന കൂടാനും ഒക്കെ സാധിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യം, ബാച്ചിലേഴ്സാണ്, അവരുടെ കൂടെ ഉണ്ടായിരുന്നവരെ ചേർത്ത് നിർത്തി താമസിച്ചിരുന്ന സ്ഥലത്ത് ചെറിയ പ്രയർ ഗ്രൂപ്പ് തുടങ്ങാൻ സാധിച്ചത് ഒരു വലിയ അനുഗ്രഹമായിരുന്നു. എല്ലാ ആഴ്ചയും ഞങ്ങൾ അടുത്തടുത്ത് 2 ഫ്ലാറ്റുകളിൽ താമസിച്ചിരുന്നവർ ഒരു ആ ഫ്ലാറ്റുകളിൽ കൂടും, അടുത്ത ഫ്ലാറ്റിലെ ആൾക്കാർ വരും. അങ്ങനെ ഒരു 8-10 ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ സാധിച്ചിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു അതിൻ്റെ ആദ്യ വർഷം, 1st എന്ന് പറഞ്ഞ് ഞങ്ങൾ കിൽപ്പോക്ക് ജയിലിൽ പോയി അന്തേവാസികളെ, ജയിൽവാസികളെ കാണാനും അതിൻ്റെ അവരോട് ലഡുവൊക്കെ കൊടുത്ത് അവരോട് പാട്ട് പാടുവാനൊക്കെ ഞങ്ങളെ 1st ആഘോഷിച്ചതൊക്കെ ഇപ്പോൾ ഓർക്കുന്നു. ദൈവം എല്ലാ അർത്ഥത്തിലും വീട്ടിൽ നിന്നും ഞാൻ മാറി നിന്ന സാഹചര്യത്തിലും എന്നെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു ദൈവത്തെ ഞാൻ അനുഭവിച്ചു. പഠനത്തിൻ്റെ ഒരു കാലഘട്ടം, ആർട്ടിക്കൽഷിപ്പിൻ്റെ ഒക്കെ ട്രെയിനിങ്ങിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹങ്ങളിലൊന്ന് പാലായിലെ ജീസസ് യൂത്ത് കമ്മ്യൂണിറ്റിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമായിരുന്നു. ജീസസ് യൂത്ത് കൂട്ടായ്മയും അതുപോലെ തന്നെ എൻ്റെ മറ്റ് ചെറിയ പ്രാർത്ഥന ഗ്രൂപ്പുകളൊക്കെ എൻ്റെ വിഷമസന്ധികളിൽ, പ്രത്യേകിച്ച് സി എ പരീക്ഷയുമായി ബന്ധപ്പെട്ട ജയിക്കാനുള്ള ബുദ്ധിമുട്ടുകളുടെയൊക്കെ സാഹചര്യങ്ങളിൽ എന്നെ ഒത്തിരിയേറെ പ്രാർത്ഥനയിലൂടെ സഹായിച്ചിരുന്ന കൂട്ടായ്മകൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഒരു 3 1998 നവംബർ മാസത്തിലാണ് ഞാൻ സി എ എക്സാം എഴുതുന്നത്. ആ എക്സാമും, അതായത് ഏതാണ്ട് 6 കൊണ്ട് ആണ് സി എ എന്ന കടമ്പ കടക്കാനിടയായത്. ആ നാളുകളിൽ എല്ലാം കർത്താവ് എന്നെ കരം പിടിച്ച് നടത്തുന്ന അനേക അനുഭവങ്ങളിലൂടെയാണ് മുമ്പോട്ട് കൊണ്ടുപോയത്. അങ്ങനെ അവസാനം എനിക്കും എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് കൃപ നൽകി. ഞാൻ ആ നാളുകളിൽ എൻ്റെ യാത്രയുടെ സമയങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, എറണാകുളത്തിനൊക്കെ പോകുന്ന സമയത്ത് ബസ്സിൽ കയറിയിരിക്കുമ്പം തൊട്ട് ജപമാല എടുത്ത് പ്രാർത്ഥിച്ചിരുന്ന നാളുകൾ, എനിക്ക് അത്ര യാത്രകളൊക്കെ സന്തോഷകരമായിരുന്നു. കാരണം അത്രയും പ്രാർത്ഥിക്കാൻ സമയം കിട്ടുമായിരുന്നല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം.
25 വർഷം മുമ്പാണ് ഞാൻ സി എ എക്സാം പാസ്സാകുന്നത്. അന്ന് ഒരു വർഷം സർക്കാർ സർവീസിൽ ജോലി ചെയ്തു. അതിനുശേഷം സി എ സ്വന്തമായിട്ട് ഓഫീസ് തുടങ്ങി തൊടുപുഴയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. സീറോയിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ കർത്താവ് തൻ്റെ പരിപാലനയോടെ എന്നെ വളർത്തി നല്ല നിലയിൽ ഈ നാളുകളിൽ എത്തിച്ചു എന്നുള്ളത് ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. ദൈവത്തിന് നന്ദി പറയുക. ഞാനൊരിക്കൽ ദൈവാലയത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഉള്ളിലൊരു വലിയ പ്രചോദനം തോന്നി. എൻ്റെ കയ്യിലുള്ള പൈസ വികാരിയച്ഛനെ ഏൽപ്പിക്കണം തോന്നി. ഞാൻ നോക്കിയപ്പോൾ 3000 രൂപ എൻ്റെ കയ്യിലുണ്ടെന്ന്. 3000 രൂപ ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛ ഇത് അച്ഛന് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ആണ്, എന്ത് വേണം ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ പ്രൊഫഷൻ്റെ ആദ്യ നാളുകളാണ്. അതിനുശേഷം ഏതാണ്ട് ഒരാഴ്ചയ്ക്കകം എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം തമിഴനാണ്, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എറണാകുളം വരെ വരുവാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ഒരു ടെലികോം കമ്പനി ആയിരുന്നു. അതിൽ എനിക്കൊരു ജോബ്, ഒരു അസൈൻമെൻ്റ് കിട്ടി. ഞാൻ ഓർക്കുന്നതും എൻ്റെ ആദ്യത്തെ ബില്ല് തന്നെ 33000 രൂപയായിരുന്നു. അതായത് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ കൊടുത്തതിൻ്റെ 10 ഇരട്ടിയിലധികം ആയിരുന്നു എൻ്റെ ആദ്യ ബില്ല്. തുടർന്ന് പല വർഷങ്ങളിലായിട്ട് ദൈവം ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് ആ കമ്പനിയുമായിട്ട് ഉള്ള ബന്ധത്തിൽ നിന്നും എനിക്ക് നൽകാനിടയായി. എൻ്റെ ഭവനം പണിക്കായിട്ട് ഞാൻ ചിന്തിച്ചിരുന്ന നാളുകളായിരുന്നത്. 2009 ഞാൻ വീട് പണിയുന്നത്. ആ വീട് പണിക്ക് വേണ്ട സാമ്പത്തികമായിട്ടുള്ള വലിയ ഒരു സപ്പോർട്ട് ഈ ഒരൊറ്റ ബന്ധത്തിൽ നിന്നും ഉണ്ടായത് ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് മനസ്സ് നിറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ കർത്താവ് അത് 10 മടങ്ങ് തിരിച്ചു തന്ന അനുഭവം ഒരു സാക്ഷ്യമായിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ എന്നെ അറിയുന്ന ഒരു സഹോദരൻ വഴിയായിട്ട് വളരെ ആത്മീയ ആഴങ്ങളുള്ള അടിത്തറയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹാലോചന വരികയും അത് വിവാഹത്തിലേക്ക് എത്താനും ഇടയാവുകയും ചെയ്തു. 2003 May 17 ആയിരുന്നു എൻ്റെ വിവാഹം. വിവാഹത്തിന് ഒരു 6 മാസക്കാലത്തോളം, അന്നൊക്കെ നമുക്കറിയുന്നു വാട്സപ്പ് ഇങ്ങനത്തെ മീഡിയകളൊന്നും ഇല്ലാതിരുന്ന സമയത്താണെങ്കിൽ പോലും പരസ്പരം പ്രാർത്ഥിച്ച് ഒരുങ്ങാനൊക്കെ സമയം ലഭിച്ചിരുന്നു 6 മാസക്കാലത്തോളം. അതൊരു നല്ലൊരു ഒരുങ്ങാനുള്ളൊരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിവാഹത്തിലേക്ക് പ്രവേശിച്ച ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ ഉണ്ടായിരുന്ന ഒരാഗ്രഹമായിരുന്നു ഒരു 4 മക്കളെങ്കിലും വേണം എന്നുള്ളത്. ദൈവം അവൻ്റെ ദാനമായിട്ട് ഞങ്ങൾക്ക് 5 മക്കളെ തന്നു എന്നുള്ളതാണ് ഈ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. ഇതാണ് ദൈവം എനിക്ക് ദാനമായ നൽകിയ എൻ്റെ കുടുംബം. ഇത് എൻ്റെ ഭാര്യ പ്രതിഭ, എറണാകുളം ഇടപ്പള്ളി സ്വദേശിനിയാണ്. ഇത് മൂത്ത മകൻ സെബാസ്റ്റ്യൻ ജോസഫ് എന്നാണ് പേര്. അയാൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2ാമത്തെ മോള് അന്ന റോസ്, അവള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 3ാമത്തേത് മോൻ ജോസ് ജോസഫ്, ആള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4ാമത്തേത് മോള് എലിസബത്ത്, അവള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 5ാമത്തേത് ഞങ്ങളുടെ മരിയ തെരേസ, അവള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദൈവം ദാനമായി നൽകിയ ഈ മക്കളും ഭാര്യയും അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനമായ സന്തോഷത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറില്ല. പ്രോ ലൈഫുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുകയും ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് കർത്താവ് എന്നെ ഉപയോഗിച്ചിട്ടുള്ളപ്പോഴെല്ലാം ഞാൻ അടിസ്ഥാനപരമായിട്ട് കാണുന്നത് ദൈവം ഞങ്ങൾക്ക് നൽകിയ ഈ 5 മക്കൾ എന്ന് പറയുന്ന ആ ഒരു സമ്മാനത്തിന് ആ ഒരു അടിസ്ഥാനമാണ്. കർത്താവ് ഞങ്ങളുടെ മാനിച്ചു, ഞങ്ങളുടെ ഉള്ളറിഞ്ഞ കർത്താവ് ആ സമ്മാനം ഞങ്ങൾക്ക് തന്നു എന്നാണ് ഞാൻ ഇത് പറയുമ്പോഴും. എൻ്റെ മൂത്ത മോൻ വിവാഹം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് ഉണ്ടാകുന്നത്. യാതൊരുവിധ പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നിട്ടല്ല, മറിച്ച്
പിന്നീട് അതേക്കുറിച്ച് ഞങ്ങൾക്ക് ലഭിച്ച ഒരു ബോധ്യം, മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. കാരണം ഞങ്ങൾ ഈ മക്കളില്ലാത്തതിൻ്റെ വേദനയുടെ ഒരു അംശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ആരെങ്കിലും മക്കളില്ലാത്ത ദമ്പതികളൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. കാരണം ഈ മക്കളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണല്ലോ. വ്യത്യസ്തമായ ആത്മീയ ശുശ്രൂഷകളിൽ ചെറിയ തോതിലാണെങ്കിലും വ്യാപരിക്കാൻ ഞാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് പ്രധാനമായിട്ടും ഇടവകയിലെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ അധ്യാപകൻ റിസോഴ്സ് ടീം അംഗം നിലയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഈ നാളുകളിൽ സാധിക്കുന്നുണ്ട്. അതുപോലെ രൂപതയിലെ ഫാമിലി അപ്പസ്റ്റോലേറ്റുമായിട്ട് ചേർന്ന പ്രീ മാരേജ് കോഴ്സുകൾക്ക് ഈ പ്രോ ലൈഫിൻ്റെ ക്ലാസ് എടുക്കാൻ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ക്ലാസ്സുകളിൽ പലപ്പോഴും എനിക്ക് എൻ്റെ ഫാമിലി ആയിട്ട് തന്നെ പോയി സാക്ഷ്യം നൽകാനൊക്കെ സാധിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ആത്മീയ മേഖലയിൽ താല്പര്യം വന്നൊരു മേഖല മിഷൻ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മിഷനുകളെ കാണാനും കേൾക്കാനും മിഷനറി ശുശ്രൂഷകളെ പ്രാർത്ഥനയിലൂടെയും പരിത്യാഗങ്ങളിലൂടെയും സാമ്പത്തികമായിട്ടുമൊക്കെ വളർത്താൻ, സപ്പോർട്ട് ചെയ്യാൻ, മറ്റാളുകളിലേക്ക് എത്തിക്കുവാനും ഒക്കെയുള്ള ചെറിയ ശ്രമങ്ങൾ നടത്തുവാൻ കർത്താവ് ഈ നാളുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 1998 കാലഘട്ടത്തിൽ തൊട്ട് എനിക്ക് വളരെ നല്ലൊരു സ്പ്രേ സപ്പോർട്ട് കിട്ടിയിരുന്ന ഒരു എൻ്റെ ഒരു സെൽ ഗ്രൂപ്പ്, ഞങ്ങളൊരു 5-6 ആളുകൾ അന്നത്തെ യുവജനങ്ങൾ ചേർന്ന് മുട്ടം അടുത്തൊരു ദൈവാലയം, ഒരുക്കുന്ന ദൈവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം. ആ ഒരു സമൂഹത്തെക്കുറിച്ച് പറയാതിരിക്കുന്ന കുറവാണ്. ഇന്നും ഏതാണ്ട് 27 വർഷങ്ങളായതിനു ശേഷം പോലും പലപ്പോഴും ഈ കൂട്ടായ്മയിൽ ആയിരിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. ആ നാളുകളിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഒരുമിച്ചിരുന്ന 2-3 മണിക്കൂർ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്കത് സാധിക്കുന്നില്ല. കാരണം ഞങ്ങൾ പലരും പല വഴിയായി, ഒരാൾ അമേരിക്ക, ഒരാൾ അയർലൻഡ്, 2-3 പേര് ജോലി, ഞാൻ സ്ഥലം മാറിപ്പോയി, അങ്ങനെ പല രീതിയിലായെങ്കിലും ഇന്നും ഞങ്ങൾക്ക് സാധിക്കുന്ന സമയങ്ങളിൽ മാസത്തിൽ 1-2 തവണയൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. മറ്റൊരു കാര്യം, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ നടന്ന, കോവിഡിൽ കൂടാൻ സാധിക്കാതിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ രാവിലെ 4:30 എഴുന്നേറ്റ് പരസ്പരം ഫോൺ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം തുടങ്ങി. ആ സമയത്ത് എഴുന്നേൽക്കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കും, അതിനുശേഷം പരസ്പരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ആ നാളുകളിൽ ഡെവലപ്പ് ചെയ്ത് വന്നത് ഇന്ന് ഞങ്ങൾ തുടരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രാർത്ഥനാ രീതി എന്ന് പറയുന്നത് രാവിലെ 4:30 എഴുന്നേറ്റാൽ പരസ്പരം ഫോൺ വിളിക്കുന്നു, അതിനുശേഷം പരസ്പരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് ശേഷം ഇപ്പോൾ ഒരു 5 സമയത്ത് ഞാൻ വൈഫിനെ വിളിക്കും, ഞങ്ങൾ ഒരുമിച്ച് ഒരു 213 ജപം ചൊല്ലി പ്രാർത്ഥിക്കും. അതിനുശേഷം മക്കളെയും കൂട്ടി രാവിലെ എല്ലാ ദിവസവും ദൈവാലയത്തിൽ പോകും, പരിശുദ്ധ കുർബാന അർപ്പിക്കും. തിരിച്ചു വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നത്. അങ്ങനെ ഒരു ആത്മീയ ഒരു രീതിയിൽ ഉള്ള ഒരു പ്രാർത്ഥനാ രീതി വ്യക്തിപരമായിട്ടും കുടുംബത്തിലും രൂപപ്പെടുത്തിയെടുക്കുവാൻ കർത്താവ് കൃപ നൽകി എന്നുള്ളതാണ് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ ഭാര്യയും വളരെ പ്രാർത്ഥനാ ജീവിതത്തിൽ താല്പര്യങ്ങളുള്ള ആളായതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ വലിയൊരു ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ മറ്റൊരു ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ വാഹനവുമായി ബന്ധപ്പെട്ടൊരു അനുഭവമുണ്ട്. അത് എനിക്കൊരു മുമ്പൊരു കാറുണ്ടായിരുന്നു, ആ കാറ് ഒരു ലോഗൻ ആയിരുന്നു. അത് ഉള്ള സമയത്ത് തന്നെ 2 വേറൊരു വണ്ടി കൂടെ വാങ്ങാനിടയായ ഒരു സാഹചര്യം വന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വണ്ടിക്ക് വലിയ ഉപയോഗമില്ലാത്ത രീതിയിൽ വന്നു. ആ സമയത്ത് ഞാനൊരിക്കൽ വിസ്തുവിലയുടെ സമയത്ത് പെട്ടെന്ന് കർത്താവിനോട്, ഈ വാഹനത്തിന് കുറേയും കൂടെ നല്ല ഉപയോഗം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ പ്രാർത്ഥന പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന ഉടനെ തന്നെ എൻ്റെ അനുജൻ്റെ ഒരു ഫോൺ കോൾ വരികയാണ്. ഇങ്ങനെ ഒറീസയിലെ മിഷണർമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ വാഹനം അവരുടെ കയ്യിൽ നിന്ന് പോകാനിടയായി. അപ്പം അവർക്കിപ്പോൾ വണ്ടിയൊന്നും ഇല്ല, ഒരു വാഹനം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഉടനെ പറഞ്ഞു, എന്നാൽ പിന്നെ നമ്മുടെ ഈ വണ്ടിയും കൊടുത്തേക്കാമല്ലോ എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഇപ്പം ഒരു ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ആയതുകൊണ്ട് NOC വേണമായിരുന്നു,
അതുപോലെ ആ വണ്ടിയുടെ കുറെ റിപ്പയറിങ് പെൻഡിങ് ഉണ്ടായിരുന്നു. ഒരാഴ്ചക്കകം ഈ കാര്യങ്ങളെല്ലാം മനോഹരമായിട്ട് കർത്താവ് ക്രമപ്പെടുത്തി. അതായത് പോലീസ് സ്റ്റേഷനിൽ NOC ആപ്ലിക്കേഷൻ കൊടുത്തവരും 24 മണിക്കൂർ അല്ലെ 48 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ SI മിഷനിലോട്ട് കൊടുക്കാനാണ് എന്ന് പറഞ്ഞപ്പം 30 മണിക്കൂറിനകം എല്ലാം ശരിയാക്കി തന്നു. നിങ്ങൾ ഇതും കൊണ്ട് പോയാൽ മതി, എനിക്കും സാധിക്കുമെങ്കിൽ ആ മിഷനിലൊന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ അനുഭവം ഞാൻ പങ്കുവെച്ചത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതുപോലെ ആ വാഹനത്തിൻ്റെ പണി പെൻഡിങ് ആയിരുന്ന പണിയല്ല 48 മണിക്കൂറിനകം വർക്ക്ഷോപ്പുകാർ മുഴുവൻ പണികളും ചെയ്ത് അത് റെഡിയാക്കി, ആ ലേബർ ചാർജ് ഒഴിവാക്കി അതിൻ്റെ മെറ്റീരിയൽ ചാർജ് മാത്രം വാങ്ങിച്ച് അവരത് ചെയ്തു തീർത്തു. ഒപ്പം ആ വണ്ടി ഒറീസയ്ക്ക് കൊണ്ടുപോകാൻ ഒരു വൈദികൻ തന്നെ എന്നെ കിട്ടി. അത് ആ ആ പോയ പോക്കിൽ വാഹനം നിറയെ ഇവിടുന്ന് കാസ, പീലാസ, സക്രാരികൾ, കാപ്പ, അങ്ങനെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സഭയ്ക്ക് ആവശ്യമുള്ള ഒത്തിരിയേറെ കാര്യങ്ങളുമായിട്ട് ആ വാഹനം ഓടിച്ച് ഉറീസയ്ക്ക് പോകാൻ വിതിൻ 1 വീക്ക് ഈ തീരുമാനം കർത്താവ് നടപ്പാക്കിയ ഒരു ഒരു വലിയ ഒരു അനുഭവം. ഞാൻ ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം ഓർമ്മ വന്നത്. കർത്താവ് എത്ര മനോഹരമായിട്ട് അതിനോടനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു എന്നുള്ളത് ഒരു വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് കൊരിന്ത്യസ് ലേഖനത്തിലൂടെ എന്നെ പഠിപ്പിച്ച ഈശോ ഇന്നും അനുദിനവും ഈ വചനത്തിൽ എന്നെ ഓർമ്മിപ്പിച്ച് എന്നെ വഴി നടത്തുന്നു. കുടുംബം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, മക്കൾ കർത്താവിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്ന് വചനത്തിലൂടെ എനിക്ക് ബോധ്യപ്പെടുത്തിയ ഈശോ എല്ലാ അർത്ഥത്തിലും ഒരു സാക്ഷി ജീവിതത്തിൻ്റെ വഴികളിലൂടെ എന്നെ നയിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. വിശ്വാസ പരിശീലന വഴികളിൽ കുട്ടികളോട് മുൻപ് നിൽക്കുവാനും എൻ്റെ ജീവിതത്തെ തന്നെ പലപ്പോഴും ആത്മപരിശോധനയ്ക്ക് കർത്താവിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ നിർത്തേണ്ടി വരുമ്പോൾ ദൈവതിരുസന്നിധിയിൽ സന്തോഷത്തോടെ അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എന്നും വ്യാപരിക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഈ ദിവസം നിങ്ങളോട് എനിക്ക് സംവേദിക്കാനുള്ളത്, ദൈവം തരുന്നില്ലെങ്കിൽ നമുക്ക് ഒന്നും നേടാനാവില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുമെന്നാണല്ലോ ഈശോ പറയുന്നത്. ഈശോയോടുകൂടി ശേഖരിക്കുവാനുള്ള ഒരു വിളി എല്ലാ ക്രൈസ്തവ മക്കൾക്കും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഒരു കൃപയുടെ പ്രവൃത്തിയാണ്. ഒരു വിശ്വാസ ജീവിതം ദൈവം തരുന്ന ഒരു കൃപയുടെ വഴികളിലൂടെ നമ്മളെ നടത്തുക തന്നെ ചെയ്യും. നമുക്ക് നല്ല ക്രിസ്ത്യാനികളാകാം, നല്ല കുടുംബങ്ങളാകാം, നല്ല അപ്പനും അമ്മയുമാകാം. അതുവഴിയായിട്ട് നമ്മുടെ ക്രിസ്തീയ നാമം സമൂഹമധ്യത്തിൽ ഒരു സാക്ഷ്യങ്ങളായിട്ട് ഉയർന്നു നിൽക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു. വിശംസിക്കട്ടെ.